ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ മനുഷ്യനാണ് അമേരിക്കൻ പ്രസിഡന്റ് കേവലം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്നതിലുപരി നിലവിലെ സാഹചര്യത്തിൽ ലോകത്തിനെ ഗതി നിർണ്ണയിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്കാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസക്തി അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്നും ലോകം ഉറ്റുനോക്കിയിരുന്നതും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലാകാലങ്ങളായി ലോക ജനതയുടെ തന്നെ സംസാര വിഷയമായി മാറിയിരുന്നതും സോവിയറ്റ് യൂണിയന്റെ പതനശേഷം ലോകത്തിൽ അമേരിക്കയുടെ പ്രാധാന്യവും പ്രാമാണിത്യവും ഏറെ വർദ്ധിച്ചിരുന്നു ഒരു ഭാഗത്ത് ചൈന ഒരു വൻ ശക്തിയായി ഉയർന്നു വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്നും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്കയ്ക്കുള്ള അപ്രമാതിത്വത്തിന് കാര്യമായ മാറ്റമുണ്ടാക്കാൻ അവർക്ക് ഉണ്ടായിട്ടില്ല ഇത് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കോവിഡ് ബാധ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയാകർഷിക്കുവാനുള്ള കാര്യവും ഇതിനു മുമ്പും പല അമേരിക്കൻ പ്രസിഡന്റുമാർ ആരോഗ്യപരമായ കാരണങ്ങളാൽ താൽക്കാലികമായി ചുമതലകളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഇത്രമാത്രം നിർണായകമായ ഒരു കാലഘട്ടത്തിലായിരുന്നില്ല ലോകം അഭിമുഖീകരിക്കുന്ന കോവിഡ് പ്രതിസന്ധി ചൈനയുമായുള്ള ഏറി വരുന്ന സംഘർഷം ഇടയ്ക്കൊന്ന് പത്തി മടക്കിയെങ്കിലും അഫ്ഗാനിസ്ഥാനിലും മറ്റുമായി ഉയർന്നു വരുന്ന ഇസ്ലാമിക തീവ്രവാദം അതിന്റെ പുതിയ കേന്ദ്രമായി ഉയർന്നു വരുന്ന തുർക്കി ഇതിനെല്ലാം ഉപരി അടുത്തു വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്നിവയെല്ലാം കൂടി ട്രംപിന്റെ കാര്യത്തിൽ അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിനെ തന്നെ ശ്രദ്ധ വർദ്ധിപ്പിക്കുകയാണ് മൈക്ക് പെൻസ് അധികാരത്തിലേറുമോ ഡൊണാൾഡ് ട്രംപ് കോവിഡ് ബാധ മൂലം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതോടെ കുറഞ്ഞത് കാലമെങ്കിലും ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കേണ്ട സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റൊണാൾഡ് റീഗിന് ശേഷം ഇത്രയധികം ദിവസം തുടർച്ചയായി ഓഫീസിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വരുന്ന പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കേലി മൈക്ക് എനാനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഡോക്ടറുടെയും മറ്റ് മെഡിക്കൽ വിദഗ്ധരുടെയും ഉപദേശങ്ങൾ അനുസരിച്ച് വാൾട്ടർ റീഡ് ആശുപത്രിയിൽ സജ്ജീകരിച്ച താൽക്കാലിക ഓഫീസിൽ നിന്നും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന രീതിയിലുള്ള ചുമതലകൾ നിർവഹിക്കും എന്നു തന്നെയാണ് അതായത് രണ്ടായിരത്തി രണ്ടിൽ ഒരു ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ പോകേണ്ടി വന്നപ്പോൾ ജോർജ് ബുഷ് ചെയ്തതുപോലെ അധികാരം വൈസ് പ്രസിഡന്റിന് കൈമാറുകയില്ലെന്ന് ചുരുക്കം വൈറ്റ് ഹൗസിൽ നിന്നും മാറി ഒരു നേവൽ ഒബ്സർവേറ്ററിയിൽ നിന്നും പ്രവർത്തിക്കുന്ന വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന്റെ ആരോഗ്യം തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വൈറ്റ് ഹൗസിനകത്ത് തന്നെ വൈസ് പ്രസിഡന്റിന് ഓഫീസ് ഉണ്ടെങ്കിലും അവിടുത്തെ ജീവനക്കാരിൽ ചിലർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാലാണ് ഇപ്പോൾ അദ്ദേഹം നേവൽ ഒബ്സർവേറ്ററിയിൽ നിന്നും പ്രവർത്തിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്നത് ട്രംപിന്റെ ആരോഗ്യനില തന്നെയാണ് ചികിത്സയ്ക്കു ആവശ്യത്തിനായി അദ്ദേഹത്തിന് ബോധം കെടുത്തേണ്ടതായി വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സങ്കീർണതകളുടെ ഫലമായി അദ്ദേഹത്തിന് തന്റെ ചുമതലകൾ നിർവഹിക്കാനാകാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഭാവി പരിപാടി എന്നാണ് സുപ്രധാനമായ ചോദ്യം ട്രംപ് എന്നത്തെയും പോലെ ആരോഗ്യവാനും ഉന്മേഷവാനും ആണെന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുമ്പോൾ തന്നെ കൊറോണ എന്ന വൈറസിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ചും ചിന്തിക്കേണ്ടത് തന്നെയാണ് നിലവിൽ ട്രംപിന്റെ ആരോഗ്യസ്ഥിതി മൂലം അധികം രാഷ്ട്രീയ ആശങ്ക ഉളവാക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ാണ് വരുന്ന തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന്റെ തൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ ആകാത്ത രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കേണ്ടതായി വന്നാൽ എന്നിങ്ങനെ ഒരായിരക്കണക്കിന് ചോദ്യങ്ങളാണ് ഉയരുന്നത് തെരഞ്ഞെടുപ്പിന്റെ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് മാറ്റിവെക്കണമെങ്കിൽ കോൺഗ്രസ് അതിനനുസരിച്ച് ഒരു തീരുമാനം കൈക്കണ്ടാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ ദേശീയ പാർട്ടി നിയമം മുതൽ തെരഞ്ഞെടുപ്പ് നിയമം വരെയുള്ളതിൽ സകലയിടങ്ങളിലും നിരവധി അവ്യക്തതകളും സങ്കീർണ്ണതകളും ഉണ്ട് ഇനി കഷ്ടിച്ച ഒരു മാസം മാത്രമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ഉപായങ്ങളാണ് ഇവയൊക്കെ നൽകുന്നത് നിലവിൽ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അമേരിക്കയുടെ രാഷ്ട്രതലവനായി നിൽക്കുന്നത് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് വളരെ നേരിയ ലക്ഷണങ്ങൾ മാത്രമേ അദ്ദേഹത്തിൽ പ്രകടമാവുകയുള്ളൂ അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടെന്നുമാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതും പറഞ്ഞു തരുന്ന റിപ്പോർട്ടുകളും ഇവയൊക്കെ തന്നെയാണ് എന്നാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചാൽ പിന്നെ എന്താണ് ആരായിരിക്കും പിന്നീട് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കാൻ പോകുന്നത് അമേരിക്കൻ ഭരണഘടന അനുസരിച്ച വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് തന്നെയാണ് പ്രസിഡന്റിന് തന്റെ ചുമതല നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിൽ ആ ചുമതല വഹിക്കുവാൻ നിയോഗിക്കപ്പെട്ടയാൾ നിലവിൽ അദ്ദേഹം കോവിഡ് പരിശോധനയിൽ നെഗറ്റീവ് ആണെന്ന് തെളിഞ്ഞിരിക്കുക തന്നെയാണ് ഇനി വൈസ് പ്രസിഡന്റിനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അതിന് അർഹത സ്പീക്കർ ഓഫ് ദി ഹൗസിനാണ് നിലവിൽ ഈ സ്ഥാനാർത്ഥി ഇരിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായ എൺപത് കാരി നാൻസി പെലോസി അടുത്ത ഉഴം പാർലമെന്റിലെ ഭൂരിപക്ഷ കക്ഷിയുടെ ഏറ്റവും മുതിർന്ന അംഗത്തിനാണ് സെനറ്റ് പ്രസിഡന്റ് പ്രോ ടെമ്പോർ എന്ന സ്ഥാനാർത്ഥ് ഇപ്പോഴുള്ളത് സെനറ്റ് ചാൾസ് ഗ്ലോസിയാണ് പിന്നീട് സ്റ്റേറ്റ് സെക്രട്ടറിക്കാണ് സാധ്യത അതിന് പിന്നാലെ മറ്റ് സെക്രട്ടറിമാർ അതേസമയം താൽക്കാലികമായി ആണെങ്കിൽ പോലും തന്നെ ചുമതലയിൽ നിന്നും നീക്കം ചെയ്യുവാനുള്ള നടപടികൾ പ്രസിഡന്റിനെ എതിർക്കാൻ സാധിക്കും അങ്ങനെയെങ്കിൽ ഇരുസഭകളിലും മുന്നിൽ രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാൽ മാത്രമേ പ്രസിഡന്റിനെ നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ